എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എസ്തേറിൻ്റെ പുസ്തകം 4:1-3 തിരുലിഖിതങ്ങളാണ്. ഈ സംഭവം അറിഞ്ഞ മൊർദക്കായി വസ്ത്രം കീറി ചാക്കൊടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗര മധ്യത്തിലേക്ക് ചെന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയും ഉണ്ടായി. ഏറെ പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുസഭയുടെ ഇന്നത്തെ ഓരോ തരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ നമ്മൾ ആ ഞെരുക്കങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അന്ധകാര ശക്തികളുടെ പലതരത്തിലുള്ള പീഡകൾ, ഉപദ്രവങ്ങൾ വിവിധ അവസ്ഥകളിൽ തിരുസഭ ഇന്ന് നേരിടുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അന്ധകാര ശക്തിയുടെ മെയിൻ ഒരു ടാർഗറ്റ് വിശ്വാസം നശിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസം നശിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ വാദപ്രതിവാദം നടത്തിയത് കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ മാത്രമായില്ല, അതിനേക്കാൾ വലുത് നാം പ്രാർത്ഥിച്ച് വിശ്വാസം നശിപ്പിക്കുന്ന അന്ധകാര പീഡകളെ പ്രതിരോധിക്കണം. പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും ഇതിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9:28-29 തിരുലിഖിതങ്ങളിൽ യേശു പഠിപ്പിച്ച കാര്യം നമ്മുടെ ഓർമ്മയുണ്ട്. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ 4:1 തിരുലിഖിതങ്ങളെ ചിന്തിക്കുന്നത്. അതായത്, ഈ എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അവിടെ ഒരു വലിയ വിളംബരമുണ്ടായി. അതിൻ്റെ കാരണമുണ്ട്. മൊർദക്കായ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അത് അഹസ്വേരോസ് രാജാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം ദൈവത്തെ അല്ലാതെ, സത്യദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയോ വണങ്ങുകയോ കുമ്പിടുകയോ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹാമാൻ എന്ന ഒരു വിരോധി അദ്ദേഹത്തിന് ചില പ്രത്യേക വിധത്തിൽ ചില സ്ഥാനക്കയറ്റങ്ങളൊക്കെ കിട്ടി. എന്നാൽ ഈ മർദ്ദക്കായി ഹാമാനെ കുമ്പിട്ട് ആരാധിക്കാനോ കുമ്പിട്ട് വണങ്ങാനോ ഒന്നും പോയില്ല. അത് ഹാമാനെ വളരെയധികം പ്രകോപിപ്പിച്ചു. ഹാമാൻ രാജസന്നിധിയിൽ ചെന്ന് ഇൻഫ്ലുവൻസ് ചെലുത്തി. ഈ മർദ്ദക്കായിയെ മാത്രമല്ല, മർദ്ദക്കായി ഉൾപ്പെടുന്ന യഹൂദവംശം മുഴുവനെയും നിർമൂലനം ചെയ്യാനുള്ള ഒരു രാജകൽപ്പന സ്വന്തമാക്കി. അതിനുശേഷം അത് ഈ അഹസ്വരസ് രാജാവിൻ്റെ ഈ സാമ്രാജ്യ എല്ലാ പ്രവിശ്യകളിലും അത് വിളംബരം ചെയ്തു. ആ ഒരു വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ജനത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, നിശ്ചിത സമയത്തിനുള്ളിൽ സമ്പൂർണ്ണ നാശം വരുത്താൻ വേണ്ടി രാജാവ് ഒപ്പിട്ട് മുദ്ര ചെയ്ത് കൽപ്പനയും വിളംബരവും പുറപ്പെടുവിച്ച്. ഇനി വേറൊരു രക്ഷയില്ല, അത് വിളംബരം ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവദാസനായ മൊർദക്കായി, അതുപോലെ ദൈവത്തിൻ്റെ ജനം, അവർ പരിഭ്രാന്തരായി പല പ്രശ്നങ്ങളും വന്നെങ്കിലും അവർ നിരാശപ്പെട്ടില്ല. അവർ പ്രാർത്ഥന എന്ന ആയുധം കയ്യിലെടുത്തു. ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കണം, സഹിച്ച് പ്രാർത്ഥിക്കണം എന്ന ആ ഒരു ആയുധം അവർ കയ്യിലെടുത്തു. അതാണ് 4:1-3 തിരുലിഖിതം. ഈ സംഭവം അറിഞ്ഞ മൊർദക്കായി വസ്ത്രം കീറി, ഇത് പ്രാർത്ഥനയുടെ രീതിയാണ്, വസ്ത്രം കീറി എളിമപ്പെടുത്തലിൻ്റെയും തൻ്റെ തന്നെ അല്ലെങ്കിൽ വലിയ പരിഹാരത്തിൻ്റെയും ഒരു അരൂപിയാണ് വസ്ത്രം കീറി പ്രാർത്ഥിക്കുക. വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ വാർത്തയും ഈ വിളംബരവും കൽപ്പനയും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയും ഉണ്ടായി. ഏറെ പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ചാക്കുടുത്ത് ചാരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അത്യധികം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അത്യധികം എളിമപ്പെടുത്തി പരിഹാര അരൂപിയിൽ ഈ ജനം ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു.
എന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് മൊർദ്ദക്കായി എസ്തർ എന്ന് പറയുന്ന ഒരു ദൈവദാസിയെ സമീപിക്കുകയാണ്. 14:2-3 തിരുലിഖിതങ്ങൾ. എസ്തർ ഇന്ന് രാജകൊട്ടാരത്തിലാണ്. രാജകൊട്ടാരത്തിലുള്ള ഈ എസ്തർ ഈ ദൗത്യം ഏറ്റെടുത്തു. എസ്തറിൻ്റെ പുസ്തകത്തിൽ 14:2-3 ആദ്യ ഭാഗവും, അവൾ വസ്ത്ര ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി. നോക്കിയത് ഒരുപാട് എളിമപ്പെടുത്തലിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു വഴിയിലേക്ക് എസ്തർ നീങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൊർദ്ദക്കായി പ്രാർത്ഥനയിൽ പരിഹാരത്തിൻ്റെ അരുവി ധരിച്ചു. ജനം മുഴുവനും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു. ഇതാ ദൈവം ദൈവത്തിൻ്റെ ഉപകരണമായി ഉപയോഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത എസ്തറും വിലയേറിയ വസ്ത്രങ്ങളും രാജകീയ രീതികളെല്ലാം മാറ്റി എളിമയുടെയും പരിഹാരത്തിൻ്റെയും ചൈതന്യം അണിഞ്ഞു. അതുകൊണ്ട് ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പെട്ടെന്നെത്തി. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കൊണ്ടുവന്നു. ജനത്തിന് വേണ്ടി ദൈവത്തിന് ശക്തി വെളിപ്പെട്ടു. ജനത്തിന് വേണ്ടി ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. തകർത്ത ജനത്തെ വിട്ടുമാറിപ്പോയി. ഈ ജനത്തിൻ്റെ നാശം ആഗ്രഹിച്ച് വളരെ മനഃപൂർവ്വം കൗശലപൂർവ്വം കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന ഹാമാന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തമായ പ്രഹരം പാഞ്ഞെത്തി എന്നാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എസ്തറിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങൾ, അത് 9-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗവും 10-ാമത്തെ വാക്യവും. അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, മൊർദ്ദക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴ ഉയരമുള്ള കഴുമരം അവൻ്റെ വീട്ടിൽ നിൽക്കുന്നു. ഇത് രാജാവിൻ്റെ പരിചാരകർ രാജാവിനെ അറിയിച്ചു. ഉടനെ രാജാവ് പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, രാജാവ് കൽപ്പിച്ചു അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൊർദ്ദക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിൻ്റെ കോപം ശമിച്ചു. ഹാമാൻ മനഃപൂർവ്വം കരുക്കൾ നീക്കി മൊർദ്ദക്കായെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ആ ജനത്തെ പരിപൂർണമായി തുടച്ചു മാറ്റാൻ വേണ്ടി എല്ലാ തരത്തിലും വഴികൾ ഒരുക്കിയിരുന്നു. എന്നാൽ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയർന്നു. സഹിച്ചുള്ള പ്രാർത്ഥന, നിലവിളിച്ചുള്ള പ്രാർത്ഥന, പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥന, വേദന കൊണ്ട് നിറഞ്ഞ പ്രാർത്ഥന, ഹൃദയഭേദകമായ പ്രാർത്ഥനകൾ, പ്രാശസ്ത പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൻ്റെ റിസൾട്ട് എന്താ? ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചു. ഈ രാജാവിൻ്റെ കോപം ഹാമാന് നേരെ തിരിഞ്ഞു. ഇതാ മൊർദ്ദക്കായ്ക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയ 50 മുഴ ഉയരമുള്ള കൊലമരത്തിൽ ഹാമാനെ തന്നെ കെട്ടിത്തൂക്കാൻ രാജാവ് കൽപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജനത്തിന് വേണ്ടി, ജനത്തിൻ്റെ നേരെ ഒരു പക്ഷേ ദൈവം ചിലപ്പോൾ ചില സഹനങ്ങൾ അനുവദിക്കും, ചില തകർച്ചകൾ അനുവദിക്കും. ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, തൻ്റെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ചില സഹനങ്ങളും തകർച്ചകളും അനുവദിക്കും. മനസ്സ് തളരരുത്. നാം ആ സമയത്ത് എന്ത് ചെയ്യണം? നാം ആ സമയത്ത് ഏക മനസ്സോടെ വർദ്ധിത വീരത്തോടെ പ്രാശസ്ത്യങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിച്ച് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തണം. അതിന് റിസൾട്ട് ഉണ്ട്. എന്നുറക്കെ പറഞ്ഞ ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സഭയിലെ ഓരോ തകർച്ചകൾ, നമ്മുടെ ഈ സമകാലീന കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ തരത്തിലെ വിശ്വാസത്തിന് കനത്ത ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൈവസന്നിധിയിൽ വേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കണം. സഭയെ പീഡിപ്പിക്കുന്ന നാരകീയ സേനകൾ, അന്ധകാര പീഡകൾ, ദുർശക്തികൾ, ഓരോ തരത്തിലുള്ള വിശ്വാസം ക്ഷയിപ്പിക്കുന്ന അന്ധകാര പീഡകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടി കർത്താവിൻ്റെ സഭയിൽ തലമുറകളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹാലേലൂയ, ഹാലേലൂയ.